ഹലോ, എന്റെ പേര് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മമ്മി ഇപ്പൊ തൊഴിലുറപ്പിന് പോയേക്കുവാണ്. അപ്പം തിരിച്ചു വരുമ്പോഴത്തേന് ചായയുടെ കൂടെ കടിക്കാൻ ഞാൻ വിചാരിച്ചു ഒരു കൊൽക്കട്ട ഉണ്ടാക്കാന്ന്. സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ ഒരു കൊൽക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തോന്നിയിട്ട് പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇപ്പൊ ഗോതമ്പ് പൊടി വെച്ച് എങ്ങനെ നമുക്കൊരു കൊൽക്കട്ട ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒട്ടും സമയങ്ങളേണ്ട, വേഗം തന്നെ വീഡിയോയിലോട്ട് ഇറക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ചായ ചെരുവത്തിൽ ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടി നമുക്കൊന്ന് കുഴച്ചെടുക്കുമ്പോൾ ചൂടുവെള്ളത്തിലാകുമ്പോൾ പെട്ടെന്നൊരു മയം കിട്ടും. അതുകൊണ്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഞാൻ ഇഡലി ചട്ടകത്തിന്റെ അകത്ത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ അകത്താണ്, ആവിയിലാണല്ലോ നമ്മളിത് വേവിക്കുന്നത്. അപ്പം ഇതിന്റെ അകത്ത് പെട്ടെന്ന് റെഡിയാക്കി അങ്ങ് വെക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് ആ വെള്ളവും ചൂടാവുമല്ലോ. ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, അതിന് കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്യും കൂടെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന വെള്ളം കൂടെ ഇത് കുറച്ച് ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തി കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വേണം കൊഴിക്കട്ടയ്ക്ക്. ഇരിക്കട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ അകത്ത് വെക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. തേങ്ങ ഒന്നിനി ജസ്റ്റ് ചൂടാക്കിയെടുക്കാം. ചൂടായ മാത്രം മതി, കളറ് മാറി അങ്ങനെ ഒന്നും വേണ്ട. ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉരുക്കി കഴിച്ചെടുക്കാം. നിങ്ങൾക്ക് ശർക്കര ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പകരം പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. അത്യാവശ്യം കുറച്ച് വലിപ്പത്തിൽ തന്നെ ഉരുളകൾ റെഡിയാക്കണം. ഇനി ഓരോ ഉരുളകൾ എടുത്ത് ഇതുപോലെ പരത്തുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കാം. ഇപ്പൊ സമയം ഒരു 4 മണിയായിട്ടുണ്ട്. മമ്മി വരുമ്പോ ഒരു 4:45 ആവും. അപ്പൊ നമുക്കൊരു ഏലക്ക ഇട്ടൊരു ചായ തന്നെ റെഡിയാക്കാം. അപ്പുറത്തെ കൊഴുത്ത റെഡിയായിക്കൊണ്ടിരിക്കുന്നു.
ഫ്ലോപ്പ് ആയാലും ചെറിയ സംശയമുണ്ട്, ഫ്ലോപ്പ് ആയാലും ഇല്ലെങ്കിലും ഞാൻ ഈ വീഡിയോ ഇടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ചായ റെഡിയാക്കാം. ചായ അവിടെ റെഡി ആയിക്കഴിഞ്ഞു. നമ്മുടെ കൊഴുക്കട്ടയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അങ്ങനെ കൊഴുക്കട്ട ഇവിടെ റെഡിയായിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു പലഹാരമാണ്. ചായയുടെ കൂടെയൊക്കെ ഒന്ന് കടിക്കണം എന്നുണ്ടെങ്കിലും ഒന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.